ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഓസ്കിയെ കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓസ്കി അസസ്മെന്റ് പ്ലാനിംഗ് ഇംപ്ലിമെന്റേഷൻ വരെ എത്തി. ആ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ഇവാലുവേഷനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ്. വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇതെല്ലാം തന്നെ. അതുപോലെ ഓസ്കിയെ കുറിച്ച് ഒരു ഓവർവ്യൂ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ലിങ്ക് ദയവിടെ മെയിലിൽ കൊടുക്കാം. ഇനി അല്ലെങ്കിലും എന്റെ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു സ്റ്റേജിലൂടെ എല്ലാം കടന്നുപോയി നേരിട്ട് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ കുറിച്ച് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അത്രയും വീഡിയോസ് കാണുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അതിനെ കുറിച്ച് ഓസ്കിയെ കുറിച്ച് പറഞ്ഞു തരാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനിടയിൽ ഒത്തിരി പേര് ചോദിച്ച ഒരു വിഷയത്തെ കുറിച്ച് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലരും ചോദിച്ചു ഡിപ്പെൻഡന്റ് വിസയ്ക്ക് വേണ്ടി ഉള്ള റിക്വയർമെന്റ്സ്, അതിനുവേണ്ടി എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മൂന്നോ നാലോ പേരെ നിന്ന് എനിക്കിപ്പോ ഓൾറെഡി ഒരു റിക്വസ്റ്റ് വന്നു. അപ്പൊ എനിക്ക് അറിയാം ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് വിസ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇപ്പൊ വീണ്ടും റീഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പലർക്കും അതിനെ കുറിച്ച് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. മാത്രമല്ല ഇപ്പൊ ഒത്തിരി ചേഞ്ചസ് ഈ ഒരു കാര്യത്തിൽ വന്നു. IHS ചാർജ് സ്ക്രാപ്പ് ചെയ്തെന്ന് ആദ്യം പറഞ്ഞു, ചെയ്തില്ലെന്ന് പിന്നെ പറഞ്ഞു, പിന്നെ ഇപ്പൊ ചെയ്തെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടത് ഇപ്പോ അത്യാവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ ഒരു സീരീസിനിടയിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് ഇതൊരു ഇടയിലൊരു വീഡിയോ ആയിട്ട്, തീർച്ചയായിട്ടും ഇവാലുവേഷനെ കുറിച്ചുള്ള വീഡിയോ ഇതിന്റെ പുറകെ തന്നെ വരും കേട്ടോ. നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻഡന്റ് വിസയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് മുഴുവനായിട്ടും കേൾക്കുക. പക്ഷെ അതിനിടയിൽ തന്നെ വേറൊരു വിഷയം പറയാനുള്ളത്, നിങ്ങൾ UK വിസ ഇമിഗ്രേഷനെ കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ പല വീഡിയോസും വന്നു. പോയിന്റ് ബേസ്ഡ് സിസ്റ്റം വരുന്നു, UKയിലെ ഇമിഗ്രേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെ. ഇതൊക്കെ കണ്ട് എന്റെ ചില ഫ്രണ്ട്സൊക്കെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എഫക്ട് ഉണ്ടാവോ എന്നുള്ള കാര്യം. ശരിയാണല്ലോ, നമ്മളിങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിസ നിയമങ്ങൾ മാറ്റം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ ടെൻഷൻ അല്ലേ. അപ്പൊ അതിന്റെ കാര്യം ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ഡിപ്പെൻഡന്റ് വിസയിലേക്ക് പോകാം. ഒരു കാര്യത്തിലും നമ്മൾ നഴ്സസ് ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ എടുക്കേണ്ട കാര്യമേ ഇല്ല. ശരിയാണ്, പോയിന്റ് ബേസ്ഡ് സിസ്റ്റം വരുന്നു. January 1 മുതൽ ആ സിസ്റ്റം നിലവിൽ വരും. അത് അവരുദ്ദേശിക്കുന്നത് January 1 മുതൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബ്രെക്സിറ്റ് കംപ്ലീറ്റ് ആക്കിയാണ്. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ ഉള്ളവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നല്ലോ ഇങ്ങോട്ടുള്ള വിസ കാര്യങ്ങൾ. പക്ഷെ ഇനി അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാം. എല്ലാ രാജ്യങ്ങളിലെയും സ്കിൽഡ് വർക്കേഴ്സിനെ ഇവർ ഒരേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യും ഈ UK. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റം വരുന്നത്. പക്ഷെ അത് കാരണം നമ്മൾ നഴ്സസിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നമുക്കത് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആകാനാണ് പോകുന്നത്. ഓൾറെഡി തന്നെ നമ്മുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് കെയർ വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. അതിനെക്കുറിച്ച് പ്രീതി പട്ടേൽ എന്ന ഹെൽത്ത് സെക്രട്ടറി പാർലമെന്റിൽ തന്നെ വിശേഷിപ്പിച്ചത് ഈസി, ചീപ്പ് ആൻഡ് ഫാസ്റ്റ് ട്രാക്ക് വിസ എന്നുള്ളത്. ഈസി ആയിട്ട് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ ലെറ്റർ ആണ്. അത് നമുക്ക് തീർച്ചയായിട്ടും NHS ഒരുപാട് വേക്കൻസികൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേണ്ടത് നമ്മളൊരു ഷോർട്ടേജ് ഓക്യുപ്പേഷണൽ ലിസ്റ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്രയോറിറ്റി ഈ ഒരു കാര്യത്തിൽ ലഭിക്കും. ഇനി ചീപ്പ് എന്ന് പറയുന്നത് മറ്റ് കാറ്റഗറിയിലുള്ളവർ, മറ്റ് സ്കിൽഡ് വർക്കേഴ്സ് അപ്ലൈ ചെയ്യുന്ന അത്രയും പോലും ക്യാഷ് നമുക്ക് ഇതിനുവേണ്ടി ചെലവാക്കേണ്ടി വരില്ല. കാരണം ഓൾറെഡി ഇന്റർനാഷണൽ ഹെൽത്ത് സർചാർജ് നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അവർ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ചീപ്പ് റേറ്റിൽ നമുക്ക് ഈ വിസ കിട്ടും. അതുപോലെ ഫാസ്റ്റ് ട്രാക്ക് വിസയാണ് അവർ നിലവിൽ നമ്മൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 15 working days തന്നെ വിസ കിട്ടാറുണ്ട് മിക്കവാറും എല്ലാവർക്കും തന്നെ. പക്ഷെ അത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഫാസ്റ്റ് ട്രാക്കിന് വേണ്ടി സ്പെഷ്യൽ പേയ്മെന്റ് കൊടുത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 4 to 5 days നമുക്ക് വിസ കയ്യിൽ കിട്ടും. ഇനി അതല്ല റെഗുലർ വിസയ്ക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 15 days ഉള്ളിൽ കിട്ടാറുണ്ട്. പക്ഷെ അത് നിർബന്ധമില്ല, അവർക്ക് 90 days ടൈം ഉണ്ട് നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട്. അതിനിടയിൽ എപ്പോഴാണെങ്കിലും നമുക്ക് വിസ ഇഷ്യൂ ചെയ്താൽ മതി. പക്ഷേ ഈ ഫാസ്റ്റ് ട്രാക്ക് വിസ കൊണ്ട് നമുക്ക് വരുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ വിത്തിൻ 2 or 3 weeks തന്നെ നമ്മുടെ വിസയുടെ കാര്യത്തിൽ ഇമിഗ്രേഷൻ ഓഫീസർ ഒരു തീരുമാനം എടുത്തിരിക്കണം എന്നുള്ളത് നിയമമാണ്. ഞാൻ പറഞ്ഞല്ലോ 15 days കൊണ്ട് കിട്ടും അത്. പക്ഷേ ചിലപ്പോൾ കിട്ടും, കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇനി മുതൽ തീർച്ചയായിട്ടും നമുക്ക് 15 or 3 weeks തന്നെ നമ്മുടെ വിസ ഉറപ്പായിട്ടും കിട്ടും. അത് ഒരു ഫാസ്റ്റ് ട്രാക്ക് വിസയായിട്ട് അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം വിസ നിയമങ്ങൾ മാറ്റം വരുന്നു, പോയിന്റ് ബേസ്ഡ് സിസ്റ്റം വരുന്നു, UKയിലേക്കുള്ള ഇമിഗ്രേഷൻ സിസ്റ്റം മാറുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട. ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമുള്ള മാറ്റങ്ങളാണ്. പക്ഷെ എപ്പോഴും പറയുമല്ലോ ഇതുപോലുള്ള ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് അതെല്ലാം
എപ്പോ വേണമെങ്കിലും ചേഞ്ചസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി നാളൊന്നും വെയിറ്റ് ചെയ്യരുത്. അവര് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ചേരാനായിട്ട് ശ്രമിക്കുക. നിയമങ്ങളെല്ലാം വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എപ്പോഴും യു കെ. അപ്പൊ അതിനൊക്കെ മുന്നേ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം, ഡിപ്പെൻഡന്റ് വിസ. ഡിപ്പെൻഡന്റ് വിസയെ കുറിച്ച് പല വിധമായ ഡൗട്ട്സ് പലരുടെയും ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇതിനെ കുറിച്ചൊരു വീഡിയോ വളരെ അത്യാവശ്യമായിട്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. ഡിപ്പെൻഡന്റ് വിസയെ കുറിച്ച് പല കാറ്റഗറിയിലായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നവരും ഓഗസ്റ്റ് 4 ശേഷം അപ്ലൈ ചെയ്യുന്നവരും അതുപോലെ ഒക്ടോബർ 1 ശേഷം അപ്ലൈ ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ഇത്തരം ഡീറ്റെയിൽസിനെ എല്ലാം കുറിച്ച് അറിയാനായിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. അല്ലെങ്കിൽ ചില ഡോക്യുമെന്റ്സിന്റെ ഒക്കെ കാര്യം മിസ്സായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളിപ്പോ പുതിയതായിട്ട് എറണാകുളത്തായിട്ട് ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്, നിങ്ങളുടെ ഡിപ്പെൻഡന്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒന്നും നിങ്ങളുടെ കയ്യിൽ കരുതിക്കൊണ്ട് ഇങ്ങോട്ട് വരരുത്. കാരണം ഈ ഒറിജിനൽസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലാണ്, അല്ലാതെ നമ്മുടെ കയ്യിലല്ല ഇതിന്റെ ഒറിജിനൽസ് എല്ലാം വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഒറിജിനൽസ് എല്ലാം അവരുടെ കയ്യിൽ വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഡിപ്പെൻഡന്റിനെ കൂടെ കൊണ്ടുവരാം. പക്ഷെ അത് ഒരു റിസ്ക് ആണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും റിസ്ക് ആണ്. കാരണം നമ്മൾ അക്കോമഡേഷൻ നമ്മുടേതായ രീതിയിൽ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട്, അതുപോലെ ഇപ്പോൾ ഒരു 14 ക്വാറന്റൈൻ ഉണ്ട് ഇവിടെ നമ്മൾ വന്ന് ചേരുമ്പോൾ. അപ്പൊ അതെല്ലാം ബുദ്ധിമുട്ടായിരിക്കും നമ്മളൊരു ഫാമിലി ആയിട്ട് വരുമ്പോൾ. എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഫാമിലി ഇല്ലാതെ തനിയെ വരിക, ഓസ്കി പാസ് ആയതിനു ശേഷം ഫാമിലിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ സൈഡിൽ നിന്നും അത് തന്നെയായിരിക്കും എപ്പോഴും സേഫസ്റ്റ് സൈഡ്. കാരണം നമ്മൾ പുതുതായിട്ട് ഒരു രാജ്യത്തേക്ക് വരികയാണ്, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഫാമിലിയെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും സെറ്റിൽ ഡൗൺ ആകാനായിട്ട്. ഇനി എത്ര നാളിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഇല്ല. കാരണം വരുമ്പോൾ തന്നെ വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഓസ്കി പാസ് ആയതിന് ശേഷം. ഓസ്കി പാസ് ആയതിനു ശേഷം അടുത്ത ദിവസം തന്നെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊന്നും യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിനു വേണ്ടി വേണ്ടത് എന്നുള്ളത് നോക്കാം. ഇവിടെയുള്ള ഒരു നഴ്സിന്റെ ഭാഗത്തു നിന്ന് ഡിപ്പെൻഡന്റ് വിസയ്ക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് നമ്മുടെ COS ആണ്. COS നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ആ COS ഉണ്ടാവും, അതിന്റെ കോപ്പി വേണം. അതുപോലെ ആവശ്യമുള്ള ഒരു കാര്യം, നമ്മളൊരു വീട് നമ്മുടെ പേരിൽ റെന്റിനെടുത്ത് അതിന്റെ ഒരു റെന്റ് എഗ്രിമെന്റ് നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ ഡിപ്പെൻഡൻസ് വരുമ്പോൾ അവർക്ക് താമസിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു റെന്റ് എഗ്രിമെന്റ് നമ്മുടെ പേരിൽ ആവശ്യമാണ്. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ 5 എബോവ് ആയിട്ടുള്ള കുട്ടിക്കാണെങ്കിൽ അതിനൊരു റൂം എക്സ്ട്രാ കാണിക്കണമെന്ന് ഒരു നിബന്ധനയുണ്ട് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ. നിങ്ങളുടെ ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ഒരു കുട്ടിയാണുള്ളത്, അത് 5 മുകളിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു സെപ്പറേറ്റ് റൂം വേണം. അതായത് നിങ്ങൾക്ക് ഒരു ഡബിൾ ബെഡ്റൂമിന്റെ ആവശ്യം വരും അങ്ങനെയുള്ള സമയങ്ങളിൽ. അതാണ് വിസയുടെ ഒരു റിക്വയർമെന്റ് ആയിട്ടുള്ളത്. പക്ഷെ എന്നാലും അല്ലാതെയും കൊടുത്തവർക്കും വിസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സിംഗിൾ ബെഡ്റൂം എടുത്തിട്ട് വിസ കൊടുത്തിട്ടുള്ളവർക്കും അത് കിട്ടിയിട്ടുണ്ട്. അത് അവർ അത്രയും ഒരു എന്താ മസ്റ്റായിട്ടൊന്നും കണക്ക് കൂട്ടുന്നില്ല. പക്ഷെ എന്നാലും അതൊരു റിക്വയർമെന്റ് ആണ്. 5 മുകളിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവണമെന്നുള്ളത് അത് നിങ്ങൾ വീടെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു 3 ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ബെഡ്റൂം ഹൗസ് എടുക്കുന്നതാണ് നമുക്കും എപ്പോഴും സൗകര്യപ്രദം. അപ്പോൾ ഓസ്കി പാസ്സായതിനു ശേഷം അല്ലെങ്കിൽ ഓസ്കിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും എപ്പോഴാണെങ്കിലും നിങ്ങളൊരു വീട് കണ്ടുപിടിച്ച്, കാരണം നമ്മൾ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ അക്കോമഡേഷനിലാണല്ലോ സ്റ്റേ ചെയ്യുന്നത്, അവരൊരു 2 അല്ലെങ്കിൽ 3 ആയിരിക്കും അക്കോമഡേഷൻ തന്നിരിക്കുന്നത്. അത് കഴിയുന്ന ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഒരു വീട് കണ്ടുപിടിച്ച് ഒരു ലെറ്റിംഗ് ഏജന്റുമായിട്ടോ അല്ലെങ്കിൽ ഹൗസ് ഓണറുമായിട്ടോ ആരുമായിട്ടാണെങ്കിലും ഒരു കോൺട്രാക്ട് വെച്ചിട്ട് ആ ഒരു കോൺട്രാക്ടിന്റെ കോപ്പി നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ ഒരു മെയിന്റനൻസ് ലെറ്റർ മേടിക്കുക. എംപ്ലോയ്മെന്റ് ലെറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഓഫർ ലെറ്റർ തന്നെ നമുക്ക് എംപ്ലോയ്മെന്റ് ലെറ്റർ ആയിട്ട് കണക്ക് കൂട്ടാം. അതുപോലെ വേണ്ടത് ഒരു മെയിന്റനൻസ് ലെറ്റർ ആണ്. മെയിന്റനൻസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അതിന്റെ മെയിന്റനൻസ് ഹോസ്പിറ്റലിൽ വഹിക്കുമെന്ന് അവർ എഴുതി തരുന്ന ഒരു ലെറ്റർ ആണ്. പക്ഷേ ആക്ച്വലി ഹോസ്പിറ്റൽ അത് എന്റെ മെയിന്റനൻസ് ഒന്നും അവർ എടുക്കുന്നൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് വേണ്ടി അവർ സർട്ടിഫൈ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് കാണിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചില ഹോസ്പിറ്റൽസ് ഒക്കെ അതുപോലുള്ള മെയിന്റനൻസ് ലെറ്റർ കൊടുക്കുന്നുള്ളൂ, ചിലരൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ മെയിന്റനൻസ് ലെറ്റർ കിട്ടുന്ന ഹോസ്പിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ, നേരത്തെ വന്നവർക്കൊക്കെ കൊടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി HR അതിനുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അവർക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഫോർവേഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് നമ്മുടെ ഫാമിലിയുടെ ഹസ്ബൻഡ് മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അവന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അതെല്ലാം ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അതിനെ ബേസ് ചെയ്ത് അവരൊരു
മെയിൻ്റനൻസ് ലെറ്റർ തരുമെന്നുണ്ടെങ്കിൽ ആ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ മെയിൻ്റനൻസ് ലെറ്റർ തരാത്ത ഒരു ഹോസ്പിറ്റലിലാണ് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അപ്പൊ നമുക്ക് ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കണം. £650 ഒരു ഫാമിലി മെമ്പറിന് 3 മന്ത്സിലേക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. അതായത് നിങ്ങൾ ഇപ്പം ന്യൂലി മാരീഡ് ആണ്, നിങ്ങൾക്ക് ഹസ്ബൻഡ് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു £650 3 മന്ത്സിലേക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം ആ ഒരു 3 മന്ത്സിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ മെയിൻ്റനൻസ് ലെറ്ററിന് പകരമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ഫാമിലിയിൽ ഹസ്ബൻഡ് ഒരു കുഞ്ഞുമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് 650, അതുപോലെ കുട്ടിക്കും 650, അതായത് £1,300 3 മന്ത്സിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ളതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, 3 മന്ത്സിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ആ ലെറ്റർ ആയിരിക്കണം മെയിൻ്റനൻസ് ലെറ്ററിന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഈ ഒരു എമൗണ്ടിന് വ്യത്യാസം വരും. അത്രയും എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ 3 മന്ത്സിലേക്കെങ്കിലും ഉണ്ടായിരിക്കണം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഫാമിലി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ടാണ് ഇത്തരം ഡോക്യുമെന്റ്സിന്റെ ആവശ്യം. പിന്നീട് നമ്മുടെ വിസ, BRP കാർഡിന്റെ കോപ്പി, അതുപോലെ പാസ്പോർട്ട് ഡോക്യുമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കോപ്പീസ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ UKയിൽ നിന്ന് നമുക്ക് അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നാട്ടിൽ നിന്ന് എന്തെല്ലാം പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. നാട്ടിൽ നിന്ന് നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം, പാർട്ട്ണർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ ഈ മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെല്ലാം ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ അത്രയും നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു വെഡിങ് ഫോട്ടോ, അതുപോലെ വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ്, അല്ലെങ്കിൽ ചില ഏജൻസികളെല്ലാം ചാറ്റ് ഹിസ്റ്ററി കൊടുക്കാൻ പറയുന്നുണ്ട്. ചിലരെ ചിലപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻ സ്ട്രോങ് ആണ്. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഫേക്ക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ അല്ല നമ്മൾ കൊണ്ടുവരുന്നത്. ഇതൊരു സ്ട്രോങ് റിലേഷനിലുള്ള വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് കൊടുക്കാൻ സാധിക്കും അത്രയും നന്നായിരിക്കും. അതുപോലെ പാർട്ണറിന്റെ പാസ്പോർട്ടും മാരേജ് സർട്ടിഫിക്കറ്റും ഒറിജിനൽ ഡോക്യുമെന്റും പാർട്ണറിന്റെ കയ്യിലുണ്ടാവണം. വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ VFS ഓഫീസിൽ പോകുമ്പോൾ ഇത്തരം ഡോക്യുമെന്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്, അതിൽ നമ്മുടെയും നമ്മുടെ പാർട്ട്ണറുടെയും പേരുണ്ടാവും. അതുപോലെ കുട്ടിയുടെ പാസ്പോർട്ട്, ഇത്തരം ഡോക്യുമെന്റ്സ് ആണ് കുട്ടിയുടെ കയ്യിലുണ്ടാവും. ഇനി മറ്റു ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. 18 ഇയേഴ്സിന് എബവ് ഉള്ളവർക്കാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. 18 ഇയേഴ്സിന് എബവ് ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിക്കില്ല, നമ്മുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് കൊണ്ടുവരാനും സാധിക്കില്ല. പാർട്ണർ 18 വയസ്സിന് ശേഷം ഏതെല്ലാം രാജ്യത്ത് താമസിച്ചിട്ടുണ്ടോ ഒരു വർഷത്തിൽ കൂടുതൽ ആ രാജ്യത്തിൽ നിന്നെല്ലാം ഉള്ള പോലീസ് ക്ലിയറൻസ് നിർബന്ധമായിട്ടും വേണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ താമസിച്ചിട്ടുണ്ടോ, അതിപ്പോ ഒരു കൊല്ലം താമസിക്കണമെന്നില്ല, കുറച്ച് നാളാണെങ്കിലും ഏതെല്ലാം രാജ്യത്ത് താമസിച്ചിട്ടുണ്ടോ അത്തരം രാജ്യങ്ങളിൽ നിന്നെല്ലാം ഉള്ള പോലീസ് ക്ലിയറൻസ് നിർബന്ധമായിട്ടും വേണം. ഇനി ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അവിടെ നിന്ന് വിട്ടുപോകുന്നപ്പോൾ പോലീസ് ക്ലിയറൻസ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. PCC ആൻഡ് TB ടെസ്റ്റിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ആ ഒരു വീഡിയോയിൽ പോയി നിങ്ങൾ കാണുക, അല്ലെങ്കിൽ എന്റെ ചാനലിൽ പോയാലും ആ ഒരു PCCയെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകിച്ച് ഒരു വീഡിയോ ഉണ്ട്, അതിൽ പോയി കേൾക്കുക. അപ്പൊ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വളരെയധികം നിർബന്ധമാണ് പാർട്ട്ണറിന്റെ കാര്യത്തിൽ. കുട്ടിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇനി പാർട്ട്ണർക്കും കുട്ടിക്കും രണ്ടുപേർക്കും വേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് TB സർട്ടിഫിക്കറ്റ്. TB സർട്ടിഫിക്കറ്റിനെ കുറിച്ചും ആ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 2 സെന്റേഴ്സ് മാത്രമേ കേരളത്തിൽ TB സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സെന്റേഴ്സ് ഉള്ളൂ. അവിടെ പോയി ഡോക്ടറെ കണ്ട് 2,000 rupees ആണ് അതിനുവേണ്ടി ചെലവാകുന്നത്. അത് പേ ചെയ്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു TB സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഡിപ്പെൻഡന്റിന്റെ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇനി ഇത് ചെയ്തു തരുന്ന ഒത്തിരി ഏജൻസികളുണ്ട്, അവര് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഇതിനെ കുറിച്ചെല്ലാം തരും. ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ചില ഏജൻസികളെല്ലാം തന്നെ അവർ തന്നെ വിസ ആൻഡ് ഇമിഗ്രേഷന്റെ സൈറ്റിൽ കയറി നമുക്ക് വേണ്ടി എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം അവർ ഫില്ല് ചെയ്താൽ പോലും തീർച്ചയായിട്ടും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ. കാരണം അത് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ ആണ്. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇപ്പൊ പേരിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് അവരുടെ ഭാഗത്ത് നിന്ന് വന്നാൽ പോലും അത് നമ്മളെയാണ് രൂക്ഷമായിട്ട് ബാധിക്കുക. മിസ്റ്റേക്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് VFS ഓഫീസിൽ, ഇപ്പോൾ കൊച്ചിയിൽ VFS ഓഫീസ് ഓൾറെഡി ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. VFS ഓഫീസിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ VFSന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒറിജിനൽസുമായിട്ടായിരിക്കണം VFSന്റെ അപ്പോയിന്റ്മെന്റ് ഡേയിൽ നമ്മൾ പോകാനായിട്ട് അവിടെ ചെന്ന്
നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് ബയോമെട്രിക് എല്ലാം റെറ്റിന സ്കാൻ എല്ലാം അവർ ചെയ്യും, ഫോട്ടോഗ്രാഫ്സ് എല്ലാം എടുക്കും. പണ്ടന്റെയും കുട്ടിയുടെയും ഒറിജിനൽ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇതിനു മുന്നേ വരെ ചെന്നൈയിലേക്കായിരുന്നു വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരുന്നത്. ചെന്നൈയിലെ ഓഫീസർ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ അവർ ഡൽഹിയിലേക്കാണ് നമ്മുടെ പാസ്പോർട്ട് അയക്കുന്നത്. അവിടെ നിന്നുള്ള യു കെ ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് നമ്മുടെ വിസയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുകയും സാധാരണഗതിയിൽ ഒരു 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് വിസ അടിച്ച് പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വരുന്നതാണ്. ഇപ്പോൾ 3 മന്ത്സിനുള്ള ഒരു വിസയാണ് നമുക്ക് വേണ്ടി പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വരുന്നത്. അത് ബൈ കൊറിയർ ആയിട്ട് നമ്മുടെ വീട്ടിൽ ലഭിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് വിസയ്ക്ക് വേണ്ടി എത്ര ചാർജ് വരുമെന്നാണല്ലേ. അപ്പൊ ഇപ്പോ ഈ ഒരു ഇടയായിട്ട് കുറച്ചധികം വ്യത്യാസങ്ങൾ ഇതിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാം. ഇപ്പോഴും നിലവിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് ജൂലൈ 23 ആണ്, ഈ ഒരു ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ IHS ചാർജ് പേ ചെയ്തിട്ടാണ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി പേ ചെയ്തിട്ടാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരുമെന്ന് ഓൾറെഡി പാർലമെന്റിൽ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ റീഫണ്ട് കിട്ടില്ല, നമുക്ക് വിസ വൺസ് പ്രിന്റ് ആയി വന്നതിന് ശേഷം അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. അതും വിസ ആൻഡ് ഇമിഗ്രേഷൻ സൈറ്റിൽ തന്നെ ഉണ്ടാവും ആ ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ മുഖേന നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഒരു 6 വീക്സിനുള്ളിൽ നമുക്ക് നമ്മൾ പേ ചെയ്ത IHS ചാർജ് റീഫണ്ട് ചെയ്ത് തരുമെന്നാണ് പാർലമെന്റിൽ പറഞ്ഞത്. ഇത് നിങ്ങളിപ്പോൾ മെയിൻ ആപ്ലിക്കന്റ് ആയിട്ട് അപ്ലൈ ചെയ്താലും ഡിപെൻഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്താലും രണ്ടുപേർക്കും ഇത് ബാധകമായിട്ടുള്ള കാര്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 4 മുതൽ ഒരു പുതിയ സിസ്റ്റമാണ് ഇതിലേക്ക് വരുന്നത്. ഓഗസ്റ്റ് 4 മുതൽ നമ്മൾ ഡിപെൻഡന്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ IHS ചാർജ് പേ ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓഗസ്റ്റ് 4 ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരത് എടുക്കുന്ന ഹെൽത്ത് ആൻഡ് കെയർ വിസ, അതായത് ഒക്ടോബർ 1 മുതൽ വരാനിരിക്കുന്ന വിസയുടെ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ IHS ചാർജ് ഡിപെൻഡൻസിന് പേ ചെയ്യേണ്ട എന്നവർ പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരു പ്രൂഫും കൂടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എംപ്ലോയ്മെന്റ് ലെറ്ററും അതുപോലെ മെയിൻ്റനൻസ് ലെറ്ററും ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് വേണം. അതുപോലെ തന്നെ നമ്മൾ മേടിക്കേണ്ട ഒരു ലെറ്ററാണ് ഒരു കൺഫർമേഷൻ ലെറ്റർ. ഇവിടെയുള്ള മെയിൻ ആപ്ലിക്കന്റ് Tier 2 എംപ്ലോയർ ആയിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അവർ ഹെൽത്ത് ആൻഡ് കെയർ വിസയ്ക്ക് എലിജിബിൾ ആണ് എന്ന് കൺഫേം ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷൻ ലെറ്റർ കൂടെ മേടിക്കണം. ആ കൺഫർമേഷൻ ലെറ്ററും കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് IHS ചാർജ് പേ ചെയ്യാതെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഓഗസ്റ്റ് 4 ശേഷം അപ്ലൈ ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ മെയിൻ ആപ്ലിക്കന്റ് തന്നെ ഇവിടെ വരാൻ പോകുന്ന ഒക്ടോബർ 1 ശേഷമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വരുന്നത് ഹെൽത്ത് ആൻഡ് കെയർ വിസയുടെ അണ്ടറിലായിരിക്കും. അപ്പോൾ ഇത്തരം കൺഫർമേഷൻ ലെറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഡിപ്പെൻഡൻറ്റിന് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്താൽ തന്നെ ഈ IHS ചാർജ് പേ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിന് ഇവിടെ വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡിപ്പെൻഡൻറ്റ് വിസയെക്കുറിച്ചും പുതുതായിട്ട് വരുന്ന ഹെൽത്ത് ആൻഡ് കെയർ വിസയെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ പലരും കമന്റ് ചെയ്തതിന്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് തന്നെ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഉൾപ്പെടുത്താം. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അതുപോലെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒത്തിരി പേരിലേക്ക് ഈ വീഡിയോസ് എല്ലാം എത്തട്ടെ. ഇപ്പോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇതേ സ്റ്റേജിലൂടെ എല്ലാം കടന്നു വന്നുകൊണ്ട് തന്നെ എനിക്കറിയാം ഒത്തിരി ഡൗട്ട്സ് ആണ് നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചെല്ലാം. എന്നാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കടന്നു പോകുന്ന സ്റ്റേജിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന വീഡിയോസ് വളരെ ചുരുക്കമാണ് യൂട്യൂബിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് ചെയ്യാൻ തന്നെ ഞാൻ മുന്നോട്ട് വന്നത്. അപ്പൊ ഇത് മറ്റു പലരിലേക്കും എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ എന്റെ ഒരു ചെറിയ എഫേർട്ടിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയും നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട് ലെറ്റ് മീ സൈൻ ഓഫ്. അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ വളരെ ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. നാട്ടിലെ ഒത്തിരി വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും ടെൻഷൻ ആകുന്നുണ്ട്. കാരണം വളരെയധികം സമൂഹ വ്യാപനമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നു. നമ്മളാണെങ്കിൽ ഏറ്റവും ഫ്രണ്ട് ലൈനിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരുമാണ്. ഈ ഒരു സ്റ്റേജിൽ ഞങ്ങളും ഇവിടെ കടന്നു പോയതാണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ എന്താണെന്നുള്ളതും ടെൻഷൻ എന്താണെന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാവും. പ്രാർത്ഥനയോടെ നോക്കിയിരിക്കുന്നു എല്ലാവരും സേഫ് ആയിട്ട് തന്നെ അവരവരുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നെത്താൻ സാധിക്കട്ടെ എന്നുള്ളത്. UK കുറിച്ചല്ലാതെ ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക, അയർലൻഡ് ഇത്തരം രാജ്യങ്ങളെ കുറിച്ചും ഞാൻ ഇതുപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് പല രാജ്യങ്ങളിലും സുഹൃത്തുക്കളുണ്ട്. അവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന്
ഇത്തരം വീഡിയോസ് ഞാൻ അതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്ത് അത്തരം വീഡിയോസും കാണുക അതിനുവേണ്ടി താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് അത്തരം വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുകയും കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ജീവൻ്റെ വിലയുള്ള ജാഗ്രതയോടെ ഇരിക്കുക ഗുഡ് ബൈ